സർക്കാർ ഗവർണർ പോരിനിടെ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സർക്കാരിന് നേട്ടമായി. ലോകായുക്ത ഉത്തരവ് സർക്കാരിന് തിരുത്താം. ഗവർണർ ഒപ്പിടാതെ തടഞ്ഞുവെച്ച ശേഷം പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ തീരുമാനമനുസരിച്ച് ഇനി ഗവർണർ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടും. രാഷ്ട്രപതിയുടെ തീരുമാനം ഗവർണർക്കും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടിയാണ്. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമെന്ന് മന്ത്രി പി രാജീവ്. ഗവർണറുടെ നിലപാട് തെറ്റാണെന്ന് തെളിഞ്ഞു. ഇപ്പോഴും പല ബില്ലുകളിലും ഗവർണർ അടയിരിക്കുകയാണെന്നും മന്ത്രി പി രാജീവ് വിമർശിച്ചു. സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേട്ടത്തിനപ്പുറത്ത് നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ഒരു ബില്ല്, ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു. കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ആ ബില്ലിനകത്ത് നിലനിൽക്കുന്നില്ല. പാസാക്കിയതിനു ശേഷവും ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് വ്യവസ്ഥ, ഈ വ്യവസ്ഥ ഒരേപോലെയാണ്. അപ്പോ അത് അപ്പൊ തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതിനകത്ത് വിവേചന അധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. ലോകായുക്ത നിയമ ഭേദഗതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ ആർ എസ് ശശികുമാർ. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒത്തുകളിയാണ് നിയമ ഭേദഗതിയിലൂടെ വ്യക്തമാകുന്നത്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് സർക്കാരുകളെന്നും ലോകായുക്തയിൽ പരാതിക്കാരനായ ആർ എസ് ശശികുമാർ 24നോട് പറഞ്ഞു. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തീർച്ചയായിട്ടും ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ്. ജുഡീഷ്യറിയുടെ അന്തിമ തീരുമാനം എടുക്കുന്നത് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ നിയമസഭയാണെന്ന് പറഞ്ഞാൽ ഇവിടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ തകരുമെന്നുള്ളൊരു സംശയം വേണ്ട. ഇതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരം. തീർച്ചയായിട്ടും ഈ നിയമം ഗവർണർക്ക് ഇപ്പോൾ പാസാക്കാൻ നിർബന്ധിതനാകും. അതാണെങ്കിൽ ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഞാൻ ഹൈക്കോടതിയിൽ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബില്ലിന് അനുമതി നൽകിയത് ദൗർഭാഗ്യകരമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ലോകായുക്ത ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രപതിയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണ്. ഇന്ന് ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. സെക്ഷൻ 14 വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും ബി ദിലീപ് കുമാർ അവലോകനമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, നിയമമന്ത്രി പ്രതികരിച്ചു, പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതികരിക്കുന്നു. എന്താണ് ഈ രാഷ്ട്രപതി ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകുക വഴി ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളുടെ സ്വഭാവം? വേണു, നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലേറെ രാഷ്ട്രീയമായി പോലും ചർച്ച ചെയ്തൊരു വിഷയമാണ് ലോകായുക്ത നിയമ ഭേദഗതി എന്നുള്ളത്. 2022 ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബിൽ പാസാക്കിയത്. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഭേദഗതി എന്ന അന്നേ വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നുള്ള രാഷ്ട്രീയ വിമർശനം അത് പ്രതിപക്ഷവും ബി ജെ പിയും ഉന്നയിക്കുകയും ചെയ്തു. പിന്നാലെ ഗവർണറും സമാനമായൊരു നിലപാടെടുത്തു. ലോകായുക്തയുടെ അധികാരപരിധി വെട്ടിക്കുറയ്ക്കുന്നതാണ് ഈ ഭേദഗതി എന്നുള്ളതായിരുന്നു ഗവർണറുടെ നിലപാട്. മാസങ്ങളോളം ഗവർണർ ഈ ബില്ല് പിടിച്ചുവെക്കുകയും അതേപോലെ തന്നെ പിന്നാലെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതിന് ശേഷമാണ് 2023 നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് ഈ ബില്ലുകൾ വിട്ടത്. 7 ബില്ലുകളായിരുന്നു അങ്ങനെ വിട്ടത്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ല് എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിനിപ്പോൾ അംഗീകാരം നൽകിയത്. ബില്ല് അനുമതി ലഭിച്ചതോടെ സ്വാഭാവികമായും അത് ഗവർണറെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും തിരിച്ചടി ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയിലെ വിശദാംശം, മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. ഏതായാലും രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയതോടുകൂടി ഗവർണർ ഇനി ബില്ലിൽ ഒപ്പിടേണ്ട സാഹചര്യം നിലവിലുണ്ട്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണർക്കെതിരെ നടത്തുന്ന ഒരു പോരുണ്ട്. ആ പോരിന് പിന്നിൽ, അല്ലെങ്കിൽ ഗവർണറുടെ അത്തരം കടുംവാശികൾക്ക് പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ള രൂക്ഷ വിമർശനമുണ്ട് സർക്കാരിനെ സംബന്ധിച്ച്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ രാഷ്ട്രപതി സർക്കാരിന് അനുകൂലമായ രീതിയിലേക്ക്, അതല്ലെങ്കിൽ ആ ബില്ലിന് അനുമതി നൽകുന്നതോടുകൂടി തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു സമീപനം കൈക്കൊണ്ടു എന്നുള്ള ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിനുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെയും ബി ജെ പിയെയും സ്വാഭാവികമായും ആക്രമിക്കുകയും ചെയ്യും. അല്പസമയം മുൻപ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞ കാര്യം ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും ലോകായുക്ത ബിൽ സഭ
പാസാക്കിയപ്പോൾ തന്നെ ഗവർണർ കൊപ്പിടാമായിരുന്നു. എന്നാൽ ഗവർണർ ആ ബില്ലിന്മേൽ അടയിരുന്നു. ഗവർണർക്ക് വിവേചനാധികാരം ഭരണഘടന നൽകുന്നില്ല. മാത്രമല്ല മറ്റു ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ചാൻസലർ ബില്ലടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുൻപിലുണ്ട്. അതിലടക്കം ഏതെങ്കിലും തരത്തിൽ വീണ്ടും സർക്കാരിന് സമാനമായ രീതിയിൽ ഒരു നിലപാട് അത് രാഷ്ട്രപതി ഭവൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് സർക്കാരിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള കൂടുതൽ ആത്മവിശ്വാസം പകരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പലതവണ ഈ ലോകായുക്ത ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുത്ത ലോകായുക്തയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് സമീപിച്ച ഈ പൊതുപ്രവർത്തകനായിട്ടുള്ള ആർ എസ് ശശികുമാറിന്റെ പ്രതികരണവും അല്പസമയം മുൻപ് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന കേന്ദ്ര സർക്കാരുള്ള ഒത്തുകളിയാണ്. മാത്രമല്ല ഇത്തരത്തിലൊരു ലോകായുക്തയുടെ ആവശ്യം എന്തിനാണ്? നിയമമായാൽ കെ ടി ജലീലിന് വരെ ക്ലീൻ ചിറ്റ് കിട്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നുവെന്നും ആർ എസ് ശശികുമാർ പറഞ്ഞു. പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ വിയോജിപ്പുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിജയമാണ്, വലിയ നേട്ടമാണ്, അതിനുമപ്പുറത്തേക്ക് ആശ്വാസമാണ്. നിലവിലിപ്പോൾ ലോകായുക്തയിൽ ഇന്നടക്കം ഈ തോട്ടപ്പള്ളി ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പരാതി ലോകായുക്ത പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം കോവിഡ് സമയത്ത് പി പി എ കിറ്റ് അഴിമതി അടക്കമുള്ള പരാതി അതും ലോകായുക്തയുടെ പരിഗണനയിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ, നിർണായകമായ രാഷ്ട്രീയ വിഷയങ്ങൾ ലോകായുക്തയ്ക്ക് മുൻപിൽ നിലനിൽക്കുമ്പോൾ കൂടിയാണ് സർക്കാരിന് അനുകൂലമായി ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഭാഗത്ത് ഇങ്ങനൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. വേണു, ശരി. ബി ദിലീപ് കുമാറും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ്, മുൻ ഇടതുപക്ഷ സർക്കാരിന് അഴിമതിയെക്കുറിച്ചുള്ള നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കുന്ന സവിശേഷതയായിരുന്നു കേരള ലോകായുക്ത നിയമത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അത് ഭേദഗതി ചെയ്യുന്നു. അതുതന്നെ ഇടതുപക്ഷം വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെയാണ് ആ പ്രതിസന്ധിയെ സംസ്ഥാന സർക്കാർ മറികടക്കുന്നത്. അപ്പോൾ ഗവർണറോട് കൊമ്പുകോർത്ത് വിജയിച്ചു എന്നതിലേക്ക് മാത്രമായി രാഷ്ട്രീയ വിമർശനം ഈ വിഷയത്തിൽ ചുരുങ്ങുമോ? സി പി എമ്മിന് മറുപടി പറയേണ്ട പുതിയ ചോദ്യങ്ങൾ അത് ഉയർത്തില്ലേ? വേണു, ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന നിലയിലാണ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ കേരള ലോകായുക്ത നിയമം കൊണ്ടുവന്നത്. ഈ നിയമം അനുസരിച്ച് പൊതുപ്രവർത്തകർ, ആരോപണ വിധേയനാകുന്ന പൊതുപ്രവർത്തകർ അവരെ കുറ്റക്കാരായി കണ്ടെത്തിയാൽ ആ സ്ഥാനത്ത് നിന്ന് അവർ ഒഴിയണം എന്നതാണ് ചട്ടം. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന കെ ടി ജലീലിന് ഈ സ്ഥാനം ഒഴിയേണ്ടി വന്നത്, മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നത് ലോകായുക്ത ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. ഇതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ നിരവധി പരാതികൾ ലോകായുക്തയിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു എന്നാരോപിച്ചായിരുന്നു ഈ പരാതി. ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ നായരുടെ മകന് ജോലി നൽകിയതിന് പുറമേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വർണം, പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണം തിരിച്ചെടുക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നു. എൻ സി പി നേതാവായിരുന്ന ഉഴവൂർ വിജയൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസ ചെലവിന് തുക നൽകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഈ ലോകായുക്തയിൽ പരാതി നൽകിയിരുന്നത്. ഈ പരാതി ഇപ്പോഴും ലോകായുക്തയുടെ മുന്നിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് പി പി ഇ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജയ്ക്കെതിരായ പരാതിയുണ്ട്. ഈ പരാതിയിന്മേലൊക്കെ ലോകായുക്ത വിധി വരാനിരിക്കുകയാണ്. ഈ കാര്യത്തിൽ, അതായത് ഒരുപക്ഷേ സർക്കാർ പ്രതിരോധത്തിലാകുമോ എന്ന് കണക്കുകൂട്ടിയാണ് സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ലോകായുക്ത നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ലോകായുക്ത നിയമത്തിലെ 12-14 വകുപ്പുകളിലാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. പക്ഷേ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ ഏതാണ്ട് 1.5 വർഷത്തോളം തീരുമാനം എടുക്കാതെ പിടിച്ചു വയ്ക്കുകയായിരുന്നു. സുപ്രീംകോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചു. ഗവർണർ ബില്ലുകൾ അനാവശ്യമായി പിടിച്ചു വയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് ഈ ലോകായുക്ത ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് അയച്ചത്. പക്ഷേ പെട്ടെന്നൊരു തീരുമാനം, ധൃതിപ്പെട്ടൊരു തീരുമാനം രാഷ്ട്രപതി എടുക്കുമെന്ന് ഗവർണറും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതിനിപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിയമമന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെയൊക്കെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി കണക്കിലെടുത്തിരുന്നു. കേന്ദ്ര ലോക്പാൽ ബില്ല് സമാനമായ വ്യവസ്ഥകൾ, സംസ്ഥാന നിയമസഭ പാസാക്കിയതിന് സമാനമായ വ്യവസ്ഥകൾ ഉള്ളതാണ്, അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നതിന് തടസ്സമില്ല എന്നായിരുന്നു നിയമോപദേശം. ഇപ്പോൾ രാഷ്ട്രപതി അംഗീകരിച്ച സാഹചര്യത്തിൽ വൈകാതെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബിൽ ഒപ്പിട്ട് രാജ്ഭവൻ അത് വിജ്ഞാപനമായി പുറത്തിറക്കുകയും ചെയ്യും. നേരത്തെ വേണു പറഞ്ഞതുപോലെ ഇത് കേവലമായ ഒരു ഗവർണർ സംസ്ഥാന സർക്കാർ പോര് എന്നതിനപ്പുറം അഴിമതിയെ സംബന്ധിച്ച്, അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിശോധിക്കാനുള്ള ഏജൻസികളുടെ അധികാരങ്ങൾ സംബന്ധിച്ചൊക്കെ ഇടതു രാഷ്ട്രീയത്തിനുണ്ടാകുന്ന അവരുടെ സമീപനത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഈ പൊതുരംഗം ചർച്ച ചെയ്യുമെന്ന കാര്യം
യാതൊരു സംശയവുമില്ല. വേണു ശരി. ബി ദിലീപ് കുമാറും ഷെഫി ദറാവുത്തറുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.